എനിക്ക് ഫുഡ് പോയിസൺ ഉണ്ടായിട്ടുള്ള ആളാണ്. സറൗണ്ട് മരണത്തിന്റെ വക്ക് വരെ എത്തിയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു വന്നിട്ടുള്ള ആളാണ്. അപ്പൊ അത് ശരിക്കും ഹോട്ടൽ ഫുഡ് ആയിരുന്നില്ല, അത് വീട്ടിലെ ഫുഡ് കൊണ്ട്, എന്റെ വീട്ടിലല്ല മറ്റൊരു വീട്ടിൽ നിന്ന് കഴിച്ചപ്പോഴാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ശരിക്കും പുറമെ നിന്നുള്ള ആളുകൾക്ക് പറയുമ്പം ഫുഡ് പോയിസൺ എന്ന് പറയുമ്പോൾ വയറ്റ് വേദന, വയറിളക്കം അങ്ങനത്തെ നിസ്സാര കാര്യമായിട്ടാണ് ആളുകൾക്ക് അറിയാവുന്നത്. പക്ഷെ ഇത് അനുഭവിക്കുന്നവർക്ക് അത്രയും ഭീകരമായിട്ടുള്ളൊരു പെയിൻ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അതുപോലെ അനുഭവിക്കും. ശരി, എന്ത് ഭക്ഷണം കഴിച്ചിട്ടാണ് താങ്കൾക്ക് അത് സംഭവിച്ചത്? എനിക്ക് നമ്മുടെ നാടൻ ചോറും അതിന്റെ കറികളും കഴിച്ചപ്പോഴാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അതിന് തേങ്ങ പഴകിയതായിരുന്നിരിക്കണം, അങ്ങനെയാണെന്നാണ് ഒരു നിഗമനം ഉള്ളത്. ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, അപ്പോ എന്താണ് ഡോക്ടർ എന്താണ് പറഞ്ഞത്? യെസ്, ഞാൻ രാത്രി ഞാൻ തന്നെ വണ്ടി ഓടിച്ച് ഹോസ്പിറ്റലിലോട്ട് ചെന്ന് വെന്റിലേറ്ററിൽ തന്നെ വെന്റിലേറ്ററും പോട്ടെ ICU ബാധിക്ക തന്നെ വണ്ടി ചവിട്ടി ഓടി അകത്തോട്ട് കയറുമായിരുന്നു. അപ്പൊ അങ്ങനെ തിരുവല്ല പുഷ്പഗിരിയിലായിരുന്നു, അവര് ട്രീറ്റ് ചെയ്തിട്ടാണ് ഞാൻ റെഡി ആകുന്നത്. ഒരു ദിവസം അവിടെ കിടന്നിട്ടാണ് ഇറങ്ങുന്നത്. ഇതിപ്പോ റീസെന്റ് ആയിട്ട് സംഭവിച്ച കാര്യമായിരുന്നോ? ഇതൊരു 6 മാസം മുമ്പ് സംഭവിച്ചതാണ്. താങ്കൾ വർഷങ്ങളായി ഒരുപാട് സ്ഥലങ്ങളിൽ പോകാറുണ്ട്, നിരവധി ഭക്ഷണങ്ങളൊക്കെ കഴിക്കാറുണ്ട്, അപ്പോ അത്തരം ഒരു കാര്യങ്ങൾ, അപ്പൊ അപ്പോഴൊന്നും സംഭവിക്കാത്തൊരു കാര്യം ഇങ്ങനെ വീട്ടിലെ ഭക്ഷണം കഴിച്ചുണ്ടായപ്പോൾ പിന്നീട് അങ്ങനെ ഫുഡ് വ്ലോഗ് ചെയ്യാനൊക്കെ പേടിയുണ്ടായിരുന്നോ? തീർച്ചയായും പേടിയുണ്ട്. എന്റെ വണ്ടിക്കകത്ത് ഇതിനുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ, അതായത് ഫുഡ് പോയിസണുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ എല്ലാം തന്നെ എന്റെ വണ്ടിയിലുണ്ട്. ഇൻ കേസ് വയറിന് പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ അതൊരു സിറപ്പാണ്, അത് കുടിക്കുകയും പിന്നെ അത്രയും വെള്ളം കുടിക്കാവോ അത്രയും വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കും. കാര്യം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരിക്കലും അനുഭവിച്ചുകൊണ്ട് അറിയാം അത് മരിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വണ്ടി കരുതിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ നമ്മുടെ ഹോട്ടൽ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഈ മാംസാഹാരം കൂടുതൽ കഴിക്കുന്നത് കൊണ്ടൊക്കെ ഇത്തരത്തിൽ ഇപ്പോ നിലവിലുള്ള ഇപ്പോ 2 മരണം റീസെന്റ്ലി സംഭവിച്ചിരിക്കുന്നു, ഇതിനു മുൻപും ദേവനന്ദ മരിക്കുന്നു, അത്തരത്തിൽ ഈ ഇത്തരത്തിൽ മാംസാഹാരം അല്ലെങ്കിൽ പഴകിയ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ തീന്മേശയ്ക്ക് മുന്നിൽ എത്തുന്നത് എങ്ങനെയാണ്? താങ്കൾ ഈ ഒരുപാട് ഹോട്ടലുകളിലൊക്കെ താമസിച്ചും അങ്ങനെ പല സംസ്കാരങ്ങളിലൂടെ ഒക്കെ കടന്നു വന്ന ഒരാളാണല്ലോ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു നമ്മുടെ ഈ കേരളത്തിൽ ഈ ഒരു ഇത്തരത്തിലൊരു ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് എന്തുകൊണ്ടെന്നാണ് താങ്കൾ കരുതുന്നത്? ഇപ്പം ഫസ്റ്റ് മരണം സംഭവിച്ചത് കോട്ടയം സംക്രാന്തിയിലെ ഹോട്ടലിലാണ്. അതെന്റെ വീട്ടിൽ നിന്ന് ഒരു മാക്സിമം 800 മീറ്റർ, 1 കിലോമീറ്റർ പോലും തികച്ചു ദൂരെ ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഈ ഹോട്ടൽ ഇരിക്കുന്നത്. ഞാൻ ഒത്തിരി പ്രാവശ്യം അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഒരു തവണ മാത്രം വയറിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഒഴികെ പ്രശ്നങ്ങൾ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഹോട്ടൽ ഓണേഴ്സും അതുപോലെ തന്നെ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉള്ളത് സ്റ്റാഫുകൾക്കും കൂടെയാണ്. ഓണർക്ക് ഏതു നേരവും കിച്ചനകത്ത് കയറി ഇരിക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല, സ്റ്റാഫിന് ഇതിനകത്ത് അതുപോലെ ഉത്തരവാദിത്തം കൂടെ വേണം. അതായത് നമ്മൾ വിളമ്പുന്ന ഭക്ഷണം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ജീവനെയും കൂടെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ തീർച്ചയായും ഓണറെ പോലെ തന്നെ, ഏതൊരു ഹോട്ടലിന്റെ ഓണറെ പോലെ തന്നെ ഉത്തരവാദിത്തം അവിടുത്തെ സ്റ്റാഫുകൾക്കും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.